പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് യുദ്ധത്തിനെത്തിയാൽ പോലും ഇനി ഇന്ത്യയ്ക്ക് ചങ്കൂറ്റത്തോടെ നേരിടാം. ആകാശക്കരത്തിൽ ഇന്ത്യയെ സജ്ജമാക്കാൻ റാഫേൽ വിമാനങ്ങൾ എത്തുകയാണ്. ഇതോടെ പാകിസ്ഥാനും ചൈനയ്ക്കും ഇന്ത്യ കനത്ത വെല്ലുവിളിയാകും. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് ബുധനാഴ്ചയോടെയാണ് ഇന്ത്യയിൽ എത്തുന്നത്. ഫ്രാൻസിൽ നിന്നും പുറപ്പെട്ട വിമാനങ്ങൾ അബുദാബിയിലെ അൽ ദഹ്റ എയർബേസിൽ എത്തിയിട്ടുണ്ട്. 7000 കിലോമീറ്ററോളം താണ്ടിയാണ് അവ ഇന്ത്യയിൽ എത്തുക. ഹരിയാനയിലെ അംബാല വ്യോമത്താവളത്തിലാണ് വിമാനങ്ങൾ ഇറക്കുന്നത്. അതിനിടെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട വിമാനങ്ങൾ 30,000 അടി ഉയരത്തിൽ ആകാശത്തിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ചിത്രങ്ങൾ ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി പുറത്തു വിട്ടിട്ടുണ്ട്. ഫ്രഞ്ച് നിർമ്മിത റഫാൽ കൂടി എത്തുന്നതോടെ വ്യോമസേനയുടെ ആക്രമണശേഷി സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അത്രയും വർദ്ധിക്കും. ലോകത്ത് ഇപ്പോൾ ലഭ്യമായ ഏറ്റവും കരുത്തുറ്റ പോർ വിമാനമാണ് റഫാൽ. പാകിസ്ഥാന്റെ പക്കലുള്ള F-16, JF-17 എന്നിവ റഫാലിന്റെ അടുത്തുപോലും എത്തില്ല. ചൈനീസ് വിമാനമായ ചെങ്ചു J-20 ആയ താരതമ്യം ചെയ്യുമ്പോഴും റഫാൽ ഏറെ മുന്നിലാണ്. എതിരാളികളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ശത്രുവിന്റെ ആകാശത്ത് പ്രവേശിക്കാനായാൽ ഇവയെ രണ്ടിനെയും ഒന്നിച്ചു തകർക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ത്രിതല ശേഷിയുള്ള വിമാനത്തിന് ആകാശത്തിലേക്കും കരയിലേക്കും കടലിലെ ലക്ഷ്യങ്ങളിലേക്കും ആക്രമണം നടത്താൻ ഇതിന് സാധിക്കും. വ്യോമയുദ്ധത്തിൽ ഒരു മുൻപരിചയവുമില്ലാത്ത വാഹിനിക്ക് ഏറെ അനുഭവ സമ്പത്തുള്ള ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടേണ്ടി വരും. റഫാലും സുഖോയും ഒരുമിച്ച് ഒരു സൈനിക നീക്കം നടത്തിയാൽ അത് തടയാൻ എതിരാളികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും. പാക് ചൈന അച്ചുതണ്ട് ഒരേ സമയം ബഹുമുഖ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണെങ്കിൽ ഇരു യുദ്ധവിമാനങ്ങളെയും ഇന്ത്യക്ക് ഒരുമിച്ച് പോര് നിറയ്ക്കാൻ സാധിക്കും. നിലവിൽ ചൈനയുടെ പക്കലുള്ള ചെങ്ചു J-20 യുദ്ധവിമാനത്തിനേക്കാൾ റഫാൽ കാര്യക്ഷമമാണ്. ശത്രു റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ ശേഷിയുള്ളതെന്നാണ് ചെങ്ചുവിന്റെ പ്രത്യേകത. എന്നാൽ ചെങ്ചുവിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തമായ റഡാറുകളാണ് സുഖോയ് വിമാനത്തിൽ ഉള്ളത്. അമേരിക്കൻ നിർമ്മിത സ്റ്റെൽത്ത് ഫൈറ്ററായ F-35 പോലും 39 കിലോമീറ്റർ അകലെ വെച്ച് തിരിച്ചറിയാൻ ഈ റഡാറിന് സാധിക്കും. ചൈനയുടെ J-20 ദൂരെ നിന്ന് ആക്രമിക്കാനുള്ള ശേഷി F-35 അങ്ങനെയുള്ളപ്പോൾ സുഖായ് J-20 ഒരു എതിരാളിയല്ല. ഈ സാഹചര്യത്തിലാണ് റഫാൽ കൂടി വ്യോമസേനയുടെ ഭാഗമാകുന്നത്. 2016 36 വിമാനങ്ങൾക്കായി ഇന്ത്യ ഫ്രാൻസ് സർക്കാരുകൾ തമ്മിൽ കരാർ ഒപ്പിടുന്നത്. 58,000 കോടി രൂപയ്ക്കാണ് വിമാനങ്ങൾ വാങ്ങുന്നത്. കാറ്റിന്റെ പ്രവാഹം എന്നാണ് റഫാൽ എന്ന വാക്കിന്റെ അർത്ഥം. നിരവധി ആയുധങ്ങൾക്കൊപ്പം ഇന്ത്യ ആവശ്യപ്പെട്ട മാറ്റങ്ങൾക്കൊപ്പമാണ് ഇവ വ്യോമസേനയ്ക്ക് കൈമാറുന്നതും. ഫ്രാൻസിൽ നിന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് ഇന്ന് റഫാൽ യുദ്ധവിമാനം പറന്നിറങ്ങുമ്പോൾ മലയാളിക്കും അഭിമാനിക്കാം. യുദ്ധവിമാനത്തിന്റെ പൈലറ്റുമാരിൽ ഒരാളായ വിംഗ് കമാൻഡർ വിവേക് വിക്രം ഏറ്റുമാനൂർ സ്വദേശിയാണ്. യുദ്ധവിമാനം പറത്തുന്നതിൽ ഏറ്റവും മികവ് പുലർത്തിയെന്നവരാണ് ഇത്തരം നിർണായക ദൗത്യങ്ങൾക്ക് ചുമതലപ്പെടുത്തുക. മുൻ ജില്ലാ ഗവൺമെന്റ് ലീഡർ ഇരട്ടാനയിൽ R. വിക്രമൻ നായരുടെയും റബ്ബർ ബോർഡ് മുൻ ഉദ്യോഗസ്ഥ കുമാരിയുടെയും മകനാണ് വിംഗ് കമാൻഡർ വിവേക് വിക്രം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.